പിന്നെ സ്വപ്നശാസ്ത്രം സ്വപ്നശാസ്ത്രം സ്വപ്നത്തിൽ നമ്മൾ കാണുന്നതിൻ്റെ ഫലം പറയുക എന്നൊരു പുസ്തകം ഇത് സംബന്ധമായിട്ട് പ്രചാരത്തിലുണ്ട് അതുപോലെ ഇന്ന് ശാസ്ത്രീയമായിട്ട് ഇപ്പോൾ വെസ്റ്റേൺ സ്റ്റഡീസിലൊക്കെ ഒരുപാട് ഇത് സംബന്ധമായിട്ട് സ്റ്റഡികൾ നടന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത ഒരു ശാഖ പോലെയാണ് ഇപ്പോൾ സ്വപ്നശാസ്ത്രം ഉള്ളത് വേദത്തിൽ ഉപനിഷത്തിൽ തന്നെ ഈ സ്വപ്നശാസ്ത്ര സംബന്ധമായിട്ട് ചില ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു കർമ്മം ചെയ്തു ഒരു യാഗം ചെയ്തു യാഗം ചെയ്തതിന് ശേഷം ആ യാഗം ചെയ്ത കർമ്മി യജമാനൻ അവിടെ പ്രത്യേക ഒരു പായയിട്ട് അവിടെ കിടക്കും കിടക്കുന്ന സമയത്ത് ആ മയങ്ങുന്ന സമയത്ത് ആ മയക്കത്തിൽ അയാളൊരു സ്വപ്നം കാണും ആ സ്വപ്നം ഇന്നതായിരിക്കണം അപ്പോൾ അത് ഒരു പ്രത്യേക ചടങ്ങായിട്ടാണ് അത് ചെയ്യുന്നത് പക്ഷെ ആ സ്വപ്നം അങ്ങനെ കാണുകയാണെങ്കിൽ ആ സ്വപ്നത്തിൽ യഥാ കർമ്മസു കാമ്യേഷു സ്ത്രീയം സ്വപ്നേഷു പശ്യതി സമൃദ്ധിം തത്ര ജാനീയാ എന്ന് പറയുന്നുണ്ട് ആ അങ്ങനെ കിടക്കുന്ന സമയത്ത് ആ സ്വപ്നത്തിൽ ഒരു ഐശ്വര്യമുള്ള സുന്ദരിയായ ഒരു സ്ത്രീയുടെ ദർശനം ദർശനമായ ചെയ്യുകയാണെങ്കിൽ അത് സാക്ഷാത് ലക്ഷ്മി ദേവിയുടെ ദർശനമാണ് അത് ആ കർമ്മത്തിൻ്റെ സമൃദ്ധിയെ എന്ന് ചാന്തോഗി ഉപനിഷത്തിൽ വേദാന്തത്തിൻ്റെ ഉപനിഷത്താണ് ചാന്തോഗ്യ ഉപനിഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ രണ്ടാം ഖണ്ഡത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ സ്വപ്നശാസ്ത്ര സംബന്ധമായിട്ട് വേദത്തിൽ തന്നെ അതിൻ്റെ ഉല്ലേഖമുണ്ട് എന്നാണ് അതുപോലെ ഇതിന് വിരുദ്ധമായിട്ട് അരിഷ്ടി എന്ന് നമ്മൾ പറയുന്ന അതിൻ്റെ അപകശകുനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലക്ഷണങ്ങളിൽ അതും ഐതിരേയ അരണ്യത്തിൽ ഇതേപോലെ ഒരു ഉദ്ധരണമുണ്ട് അതിന് ബ്രഹ്മസൂത്രത്തിലെ ശങ്കരഭാഷ്യത്തിൽ സന്ധ്യാധികരണം എന്നുള്ളൊരധികരണമുണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ ആ അവിടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്താണതെന്ന് ചോദിച്ചാൽ പുരുഷം കൃഷ്ണം കൃഷ്ണദന്തം പശ്യതി സ ഏനം ഹന്തി ഇതൊക്കെ ശകുന സംബന്ധമായിട്ടുള്ള സ്വപ്നത്തിൻ്റെ ലക്ഷണങ്ങളാണ് അതായത് സ്വപ്നത്തിലെ കറുത്ത പല്ലുകളുള്ള ഒരു വികൃത ആകാരമുള്ള പുരുഷനെ കണ്ടാൽ അത് മരണത്തിൻ്റെ സൂചനയാണ് അതിന് ശേഷം മരണമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഇത്രയും പൗരാണികമാണ് ആ കല്പന എന്ന് പറയുകയാണ് അതിനാണ് ഈ ഉദാഹരണങ്ങൾ പറഞ്ഞത് അങ്ങനെ സ്വപ്നശാസ്ത്രവും വളരെ രസകരമാണ് അതിൻ്റെ നമ്മുടെ തന്നെ മനസ്സിലെ നമ്മൾ തന്നെ അറിയാത്ത കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറയുന്നത് പോലെ തോന്നുന്ന പലതും അതിൽ നിന്നുണ്ടാകും ഇതും പഠിക്കാവുന്നതും അറിയാവുന്നതാണ് ഇതുപോലെയാണ് ഗൗളിശാസ്ത്രം ഗൗളി ശാസ്ത്രവും നമുക്ക് കേരളത്തിലൊക്കെ പ്രസിദ്ധമാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ മിക്കവാറും കേരളത്തിലെല്ലാം പ്രസിദ്ധമാണ് കാരണം കേരളം ജ്യോതിഷ സംബന്ധമായിട്ട് ഒരു വലിയ സ്ഥലമാണ് അവിടെ പല രീതിയിൽ ഇത് സംബന്ധിച്ച് റിസർച്ചുകളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ഗൗളി ശാസ്ത്രം ഗൗളി എന്ന് പറയുന്നത് പല്ലിയാണ് നമ്മൾ ഗൗളി എന്ന് പറയുക അത് ഏത് ദിക്കിലിരിക്കുന്നു ഏത് ദിക്കിലിരുന്ന് ചലയ്ക്കുന്നു എപ്പോൾ ചലയ്ക്കുന്നു ആ എങ്ങനെ ചലയ്ക്കുന്നു അതിൻ്റെ സ്വരം ഭാവമൊക്കെ നോക്കിയിട്ട് നടക്കാൻ പോകുന്ന ഉടനെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒക്കെ പറയുക ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൗളി ചലച്ചാൽ അതൊരു ലക്ഷണമാണ് അത് ഏത് ദിക്കിലിരുന്ന് ചലയ്ക്കുന്നു എന്ന് നോക്കണം അപ്പോൾ ഗൗളിയുമായിട്ടുള്ള നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ത് എന്ന് ആൾക്കാർ ചോദിക്കും ഇതിനൊന്നും നമുക്ക് ഉത്തരം ഉടനെ പറയാൻ കഴിയില്ല പക്ഷേ വാസ്തവത്തിൽ അതിനൊരു ശാസ്ത്രമുണ്ട് അതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇത് ബ്രഹ്മാണ്ഡത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കർമ്മത്തിൻ്റെ പ്രവർത്തനം നമ്മൾ ഹിരണ്യഗർഭാവത്തിലും വിരാട് ഭാവത്തിലുമൊക്കെ കർമ്മത്തിൻ്റെ ഗതി കാണുമ്പോൾ അതിൽ നിന്ന് വരുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ സുനാമിയുടെ ലക്ഷണങ്ങൾ അറിയാൻ കഴിഞ്ഞു എന്നാൽ മനുഷ്യർക്ക് അറിയാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിനൊരു കാരണമുണ്ട് അതുപോലെ ആ എനർജിയെ ആ വിചാരത്തിൻ്റെ തത്വത്തിൽ നിൽക്കുന്ന ആ ഒരു ഭാവിയെ അറിയാൻ കഴിയുന്ന ഒരു എനർജി ഉണ്ട് ആ ശക്തി അതിനെ അറിയാൻ അറിയിക്കാൻ ഈ മാധ്യമങ്ങൾ ആണെന്നുള്ളത് പല പലത്തും സമയത്തും ഇതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട് അത് പഠിച്ച് മനസ്സിലാക്കുക അതിനെ സ്റ്റഡി ചെയ്യുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടാണ് കാരണം അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കണം എന്നാലും ഈ ശാസ്ത്രം പറയപ്പെട്ടിട്ടുണ്ട് പല ഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ച് ഉല്ലേഖങ്ങളുണ്ട് അതുപോലെ പിന്നെ അംഗസ്പന്ദനം അംഗസ്പന്ദനവും ഇതുപോലെയാണ് നമ്മുടെ ഓരോ ശരീരത്തിലെ അവയവങ്ങൾ ഇങ്ങനെ തുടിക്കുക എന്ന് പറയുക അപ്പോൾ തുടിക്കുന്ന സംബന്ധമായിട്ടും അതാണ് അതായത് ശരീരത്തിൽ ചില വായു വാതപിത്തങ്ങളാകുന്നതൊക്കെ മാറുമ്പോഴും അതനുസരിച്ച് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ നേരത്തെ ശരീരം സൂചിപ്പിക്കുന്നു ഇത് ആയുർവേദത്തിൽ വളരെ പ്രസിദ്ധമാണ് പല രോഗങ്ങളും നേരത്തെ തന്നെ ശരീരം സൂചിപ്പിക്കുന്നുണ്ട് അത് സംബന്ധവുമായിട്ടാണ് ഈ അംഗചലനങ്ങൾ നടക്കുന്നത് അത് ശുഭവും അശുഭവുമായിട്ട് കണക്കാക്കുന്ന അതിന് രീതികളുണ്ട് പിന്നെ സംഖ്യാശാസ്ത്രം ന്യൂമറോളജി ഇത് ഇന്നിപ്പോൾ വളരെ പ്രസിദ്ധമാണ് ജന്മ തിഥി ജന്മതിഥിയല്ല ജന്മ തീയതി നമ്മൾ ഒന്നോ രണ്ടോ മൂന്ന് എന്നുള്ള ആ മാസത്തിലെ തീയതി നോക്കിയിട്ട് അതിൽ അക്കങ്ങൾ വരും എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഒമ്പത് അക്കങ്ങൾ വരുന്നതനുസരിച്ച് ഓരോ അക്കത്തിനുമുള്ള ഫലങ്ങൾ അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് നമ്മൾ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നോക്കുക ഇപ്പോൾ ഒന്നാമത്തെ ഡേറ്റ് ഒന്ന് പത്ത് ഈ രണ്ട് ഡേറ്റുകാർക്ക് ഒന്നാണ് അവരുടെ ജന്മസംഖ്യ ആയിട്ട് വരുന്നത് അത് വെച്ചിട്ട് ന്യൂമറോളജി ന്യൂമറോളജിയുണ്ട് ന്യൂമറോളജിയുടെ അനേകം പുസ്തകങ്ങൾ പ്രസിദ്ധമാണ് ഇത് എന്ന് വിദേശത്ത് ഒരുപാട് പേര് ഇതിന് കൈകാര്യം ചെയ്യുന്നുണ്ട് അത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ശാസ്ത്രമാണ് പക്ഷേ എന്നാലും സാമാന്യം ഒരു വ്യക്തിയുടെ സ്വഭാവവും ഭാവവും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണ് ന്യൂമറോളജി അത് പണ്ട് ജ്യോതിഷത്തിൽ അത് ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ അക്ഷരശാസ്ത്രം ഇപ്പോൾ അത് നെയ്മോളജി എന്നുള്ള രീതിയിൽ ഓരോ പേരിൻ്റെയും ആദ്യ അക്ഷരം വന്നാലുള്ള ശുഭാശുഭലക്ഷണങ്ങൾ ഇപ്പോൾ ന്യൂമറോളജി പോലെ തന്നെ അതും പ്രവർത്തിക്കുന്നുണ്ട് ഇത് കൂടുതൽ ഇപ്പോൾ പ്രചാരത്തിൽ വന്നപ്പോൾ പലരും അവരുടെ പേരിൻ്റെ ആദ്യ അക്ഷരങ്ങൾ മാറ്റുകയും അതിൽ അക്ഷര കോമ്പിനേഷൻസ് മാറ്റുകയൊക്കെ ചെയ്തതായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് അത് കഴിഞ്ഞ് അവർക്കുണ്ടായ ജീവിതത്തിലുള്ള വ്യത്യാസങ്ങൾ വല് വലിയ പല സിനിമയിലെ കലാകാരന്മാരും ഒക്കെ അങ്ങനെ ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്തരം അനേകം ഉദാഹരണങ്ങൾ കാണാം അപ്പോൾ ഇതൊക്കെ അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ നമുക്ക് പ്രമാണമാണ് അങ്ങനെ ചെയ്തപ്പോൾ അവർക്കുണ്ടായ വ്യത്യാസം അത് സ്വീകാര്യമാണ് അതിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അപ്പോൾ ചിലവർക്ക് ഉണ്ടാകുന്നു ചിലവർക്ക് ഉണ്ടാകുന്നില്ല അതിനും കാരണങ്ങളുണ്ട് പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഇതും ഇന്ന് ലോകത്ത് അംഗീകരിച്ച കാരണം ഇതൊക്കെ സരളമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ശാസ്ത്രങ്ങളാണ് ന്യൂമറോളജിയും ഈ അക്ഷരത്തിൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം വെച്ചിട്ടുള്ളതൊക്കെ പിന്നെ ഭൂഗർഭജലജ്ഞാനം എന്ന് പറയുന്ന ഒരു ഭാഗം ഒരു വിഭാഗം പ്രത്യേകമായിട്ട് തന്നെ ജ്യോതിഷത്തിലുണ്ട് ഇതിപ്പോൾ പറയാറുണ്ടല്ലോ എവിടെ വെള്ളമുണ്ട് എന്ന് തിരിച്ചറിയുന്നു ഭൂഗർഭജലജ്ഞാനം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ വരാഹമീരൻ്റെ ഒരു ഗ്രന്ഥം തന്നെയുണ്ട് ആ ഗ്രന്ഥത്തിൽ ഭൂമിക്കടിയിലുള്ള വെള്ളം കണ്ട് എത്താനുള്ള ഒരു വിദ്യയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ആ ദിക്കും ദിശയും ബാക്കി ലക്ഷണങ്ങളുമൊക്കെ നോക്കിയിട്ട് ഇന്നിപ്പോൾ അതിന് പറ്റിയ മെഷീനൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ മുൻകാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു വീടുണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് വെള്ളം ഉണ്ടാവും എന്നറിയണം ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ വലിയ കുന്തിൻ്റെ മുകളിലാണെങ്കിലും അവിടെ വെള്ളം ഉണ്ടാവാറുണ്ട് ചില സ്ഥലത്ത് നമ്മൾ ഉണ്ട് എന്ന് കരുതുന്നിടത്ത് വെള്ളം ഉണ്ടാകാറില്ല അപ്പോൾ ഇതിന് കാരണമുണ്ട് അപ്പോൾ ആ വെള്ളത്തിൻ്റെ സഞ്ചാരം തിരിച്ചറിയാനുള്ളൊരു വിദ്യ അതുണ്ടായിരുന്നു അതും ജ്യോതിഷത്തിൻ്റെ ഭാഗമായിരുന്നു ഇങ്ങനെ ഇനിയും പരിചയപ്പെടുത്താനുണ്ട് ഹോരാശാസ്ത്രം ഹോരാശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മുടെ ഫലിത ജ്യോതിഷത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതിൽ ലഗ്നമനുസരിച്ച് ലഗ്നം എന്ന് പറഞ്ഞാൽ ജനിച്ച സമയത്ത് ഏത് രാശിയാണോ കിഴക്ക് ദിക്കിൽ ഉദിക്കുന്നത് അതിനെയാണ് ലഗ്നരാശി എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ജന്മ സമയത്തുള്ള രാശി അതനുസരിച്ച് ഹോരാശാസ്ത്രമുണ്ട് അതിൻ്റെ ഫലം പറയുന്ന അനേകം ഗ്രന്ഥങ്ങൾ ഇപ്പോൾ ബൃഹത് പരാശരി ബൃഹത് സംഹിത ഒക്കെ ആയിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഹോരാശാസ്ത്രമനുസരിച്ച് ഫലം പറയുന്ന ഗ്രന്ഥങ്ങളാണ് ഫലിത ജ്യോതിഷത്തിൽ വരുന്നതാണ് പിന്നെ ഏറ്റവും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഭാരതത്തിലെക്കാലത്തും അത്യാവശ്യമായിരുന്നതാണ് കൃഷിശാസ്ത്രം കൃഷി ഇറക്കാനുള്ള ദിവസം നിശ്ചയിക്കുക അതുപോലെ വിളവെടുക്കാനുള്ള ദിവസം നിശ്ചയിക്കുക കൃഷിക്ക് വരുന്ന മാറ്റങ്ങൾ വ്യത്യാസങ്ങൾ കാലാവസ്ഥയിൽ നിന്നറിയുക ഭൂമിയുടെ സ്വഭാവം തിരിച്ചറിയുക ഇതൊക്കെ സംബന്ധിച്ച് ഏത് ഭൂമിയിൽ ഏത് വിത്തിട്ടാൽ കൂടുതൽ ഫലമുണ്ടാകും എന്നൊക്കെ അറിയുന്ന ശാസ്ത്രമുണ്ട് ഇന്നിപ്പോൾ അഗ്രികൾച്ചറിൽ നമ്മൾ പഠിക്കുന്ന അതേ ശാസ്ത്രം അഗ്രികൾച്ചറിൻ്റെ തന്നെ ശാസ്ത്രമായിട്ട് കൃഷിശാസ്ത്രമുണ്ട് അതിനൊരു അതിന് പുസ്തകങ്ങളുണ്ട് ഗ്രന്ഥങ്ങൾ പഴയ ഋഷിമാരുടെ ഗ്രന്ഥങ്ങളിൽ കശ്യപീയ കൃഷി പദ്ധതി എന്നൊരു ഗ്രന്ഥം ഇപ്പോൾ പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ കൃഷി പരാശരീയർ ഇത് പരാശരീയത്തിൽ തന്നെയുള്ള ഗ്രന്ഥമാണ് ഇതൊക്കെ സസ്യവേദ സസ്യവേദം മറ്റ് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നതിനൊക്കെ സംഗ്രഹിച്ചൊരു ഗ്രന്ഥമാണ് ഇതൊക്കെ പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ഇപ്പോൾ കൃഷി സംബന്ധിച്ച് മൂന്ന് ഗ്രന്ഥങ്ങൾ പറയാം അതുപോലെ ജ്യോതിഷത്തിൻ്റെ പല ലക്ഷണങ്ങളും ആവശ്യമായിട്ട് വരുന്ന ഒരു കലയാണ് ശില്പകല ഈ ശില്പകലയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പ്രചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശില്പകല വളരെ വളരെ വലിയൊരു സ്ഥാനം വഹിക്കുന്നുണ്ട് കാരണം ഏത് അമ്പലങ്ങളിൽ നമ്മൾ പോയാലും ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള പുരാതനങ്ങളായിട്ടുള്ള ഏത് അമ്പലങ്ങളിൽ പോയാലും ഏത് സാംസ്കാരിക സ്ഥാനങ്ങളിൽ പോയാലും അവിടെ ഓരോ കാര്യങ്ങൾ നമ്മളെ ഉപദേശിപ്പിക്കുന്ന നമുക്ക് മാർഗദർശനം തരുന്ന ശില്പകലകൾ ഉണ്ട് ശരിക്കും കലാ ശാസ്ത്രത്തിൻ്റെ രീതിയിൽ നോക്കിയാൽ ശില്പകലകളുടെ അടിസ്ഥാനത്തിൽ അനേകം കലകൾ പ്രകടമായിട്ടുണ്ട് അപ്പം ഈ ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിന് പ്രത്യേക നിയമങ്ങളുണ്ട് ഏത് ശില്പം എവിടെ സ്ഥാപിക്കണം ഏത് ശില്പം ഏത് ദിക്കിൽ വേണം അത് ഈ പറഞ്ഞ പോലെ രാശിയും സ്ഥാനമൊക്കെ നോക്കുന്ന വിദ്യയുണ്ട് അത് ശില്പകലയെക്കുറിച്ച് അറിയേണ്ടതാണ് അനേകം ഗ്രന്ഥങ്ങൾ അതിനെ സംബന്ധിച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഒരു ബൃഹത്തായ ഗ്രന്ഥമാണ് സമരാങ്കണ സൂത്രധാരൻ എന്ന ഗ്രന്ഥം ഇത് ഭോജരാജാവ് എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ ശില്പശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഗ്രന്ഥം വളരെ പ്രസിദ്ധമാണ് അത് ഇതും ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ ആയുർവേദത്തിൻ്റെയും പല കാര്യങ്ങളും ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നേരത്തെ തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ് കാരണം രോഗിയുടെ സമയവും രാശിയൊക്കെ നോക്കിയിട്ട് മരുന്ന് നിശ്ചയിക്കുകയും അതുപോലെ ഏത് സമയത്ത് ഏത് മരുന്ന് പറിക്കണം ഏത് നക്ഷത്രത്തിലേത് മരുന്ന് പറിക്കണം ഏത് സമയത്ത് ഏത് മരുന്ന് നിർമ്മിക്കണം ഏത് ദിവസം തുടങ്ങി ഏത് ദിവസം അവസാനിപ്പിക്കണം എന്നൊക്കെ നോക്കുന്ന രീതി ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ മെഷീനിലാണെല്ലാം ഒക്കെ മിക്കവാറും നിർമ്മിക്കുന്നത് പക്ഷേ അതും സമയകാലങ്ങൾ നോക്കി വേണം പ്രത്യേക ചെടികളുടെ ഔഷധ ഗുണം പ്രത്യേക ഋതുക്കളിലും പ്രത്യേക നക്ഷത്രങ്ങളിലും ഒക്കെയാണ് ഉണ്ടാവുക അതൊക്കെ നോക്കുന്ന രീതി ഉണ്ടായിരുന്നു അതുമായിട്ടും ജ്യോതിഷം കണക്റ്റഡ് ആണ് അതുപോലെ ജ്യോതിഷത്തിൻ്റെ ശരിക്ക് പൗരാണികമായ ജ്യോതിഷത്തിൻ്റെയും വൈദിക ജ്യോതിഷത്തിൻ്റെയും രണ്ടിൻ്റെയും ഭാഗമായിട്ട് വരുന്നതാണ് ഗണിതശാസ്ത്രം ഭാരതീയ ഗണിതശാസ്ത്രം അതിന് അംഗഗണിതമൊന്നും ബീജഗണിതമെന്നും രേഖാഗണിതമെന്നും ഒക്കെ നമ്മൾ പറയുന്ന അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു പിന്നെ പ്രശ്നമാർഗം എന്ന നേരത്തെ പറഞ്ഞ ഫലങ്ങൾ പറയുന്ന ഫലസംബന്ധമായിട്ട് കേരളത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ജ്യോതിഷ ഫലങ്ങളൊക്കെ പറയുന്ന ആ ഒരു ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളാണ് പിന്നെ മഴ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള ജ്ഞാനം നേരത്തെ പറഞ്ഞ കാലാവസ്ഥ സംബന്ധമായിട്ടുള്ളത് തന്നെയാണ് ഇത് വിഷയം അതും ഈ ഗ്രഹങ്ങൾ ഉദിക്കുന്നതും ചന്ദ്രൻ ഉദിക്കുന്നതും തിഥികൾ നോക്കിയിട്ടും അഷ്ടമി പോലുള്ള തിഥികൾ നോക്കി ഇങ്ങനെയൊക്കെ വർഷാജ്ഞാന ഗ്രന്ഥങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എത്രയധികം വിസ്താരമാണെന്ന് നോക്കാം അതുപോലെ ഭൂകമ്പം ഉണ്ടാകുന്നത് ചക്രവാതങ്ങള് കൊടുങ്കാറ്റുണ്ടാകുന്നത് പിന്നെ അതുപോലെ ഇങ്ങനെ അമിതമായ ചൂടുണ്ടാകുന്നത് അതുപോലെ മഴ ഉണ്ടാകുന്ന ഇതൊക്കെ നേരത്തെ തിരിച്ചറിയാൻ ജ്യോതിശാസ്ത്രത്തിൻ്റെ സഹായം തേടിയിരുന്നു ഇപ്പോഴും പഞ്ചാംഗങ്ങളിൽ ഇതൊക്കെ കുറിക്കുന്നുണ്ട് ഇതൊക്കെ അത് സംബന്ധിച്ചാണ് ഇനി ഇതിന് അവസാനമായിട്ട് ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടുത്തേണ്ടതാണ് അതിൻ്റെ സംക്ഷേപത്തിൽ പറയാം ജ്യോതിഷം ഇതിപ്പോൾ വളരെ പ്രസിദ്ധമാണ് പ്രത്യേകിച്ച് തമിഴ്നാട് തമിഴ്നാട്ടിലാണ് ഇതിൻ്റെ ഉത്പത്തി അല്ലെങ്കിൽ ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ലോകം മുഴുവൻ പരിചയമുള്ള ഒരു അത്ഭുത വിദ്യയായിട്ടാണ് ഇത് കണക്കാക്കുന്നത് ഈ നാഡീ ജ്യോതിഷം എന്താണ് ഈ നാഡീ ജ്യോതിഷം വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ലോകരുടെ ഹിതം ആഗ്രഹിച്ചിരുന്ന ഋഷിമാർ അവർ അവരുടെ അനുഭവങ്ങൾ കണ്ട് ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള ഗ്രഹങ്ങളുടെയും നിലകളുടെയും മാറനുസ മാറുന്നതനുസരിച്ച് പ്രാണികളിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതിൽ പ്രത്യേകിച്ച് മനുഷ്യരിൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ നേരത്തെ മനസ്സിലാക്കി അനേകം പേരുടെ അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതനുസരിച്ച് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ അതിന് ശാസ്ത്രീയമായിട്ട് അവരുടെ ഒരു കൽപ്പന അനുസരിച്ചും ജനിക്കുന്ന മനുഷ്യരുടെയെല്ലാം ജാതക ഗുണദോഷങ്ങൾ അവരുടെ ഭാവി ഭൂതങ്ങൾ നേരത്തെ കണക്ക് കൂട്ടി കൽപ്പിച്ചിരിക്കുന്നതാണ് ജ്യോതിഷം വാസ്തവത്തിൽ ഈ നാഡീ ജ്യോതിഷം എന്ന രണ്ട് ശബ്ദങ്ങൾ പറയുമ്പോൾ നാഡീ ആയിട്ട് നമ്മൾക്കറിയാവുന്നുള്ള നാഡീ ശരീരത്തിലുള്ള നാഡികൾ ഈ നാടിയുമായിട്ടതിന് യാതൊരു ബന്ധമില്ല ശരിക്കും പറഞ്ഞാൽ ജ്യോതിഷവുമായിട്ട് ഇതിന് നേരിട്ടും ബന്ധമില്ല കാരണം ഇതിൽ ഇത് വായിക്കുന്ന ആൾ ജ്യോതിഷം അറിഞ്ഞിരിക്കണമെന്ന നിയമമൊന്നുമില്ല ഇത് എഴുതി വച്ചിട്ടുള്ളതാണ് നേരത്തെ എഴുതി വച്ചത് വായിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഒന്നും അറിയാത്ത ജ്യോതിഷമൊന്നും പഠിക്കാത്ത ഒരാളിനും ആ എഴുതി വച്ചിരിക്കുന്ന വട്ടെഴുത്ത് തമിഴിലെ വട്ടെഴുത്ത് എന്ന ആ ഭാഷാ രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത് ആ വട്ടെഴുത്ത് വായിക്കാൻ പഠിച്ചാൽ അത് വായിച്ച് മനസ്സിലാക്കാം അയാൾ വേറെ എന്തെങ്കിലുമൊക്കെ തൊഴിലുകൾ ചെയ്യുന്ന ആളായിരിക്കാം പക്ഷേ ഇത് വായിക്കാൻ പഠിച്ചാൽ അത് മനസ്സിലാക്കാം അങ്ങനെയുള്ള വളരെ അത്ഭുതമായ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന എല്ലാ രീതിയിലും ആശ്ചര്യം ഉണ്ടാക്കുന്ന ഒരു ശാസ്ത്രമാണ് എത്ര വിസ്തരിച്ച് അത് പ്രചാരത്തിലുണ്ടായിരുന്നു എന്നതും അത്ഭുതമാണ് അപ്പോൾ ഈ നാഡി എന്നുള്ള ശബ്ദത്തിനർത്ഥം തമിഴിൽ നാഡി എന്ന ശബ്ദത്തിനർത്ഥം സമീപിക്കുക എന്നാണ് അപ്പോൾ എപ്പോൾ ഇത് നോക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നെല്ലാവരും പറയാറുണ്ട് നോക്കാൻ പോയിട്ടുള്ളവരും നമ്മൾ നമുക്ക് പലരും അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ പോയിട്ടുള്ള അനുഭവങ്ങൾ ആ അനുഭവങ്ങളുടെ ഇത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആ ശാസ്ത്രം പഠിക്കുന്നതെന്ന് മനസ്സിലാക്കാം ഇതിൽ ഒരുപാട് ആൾക്കാർ ഇതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കാരണം അവർ നോക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ ഇരുന്ന് ഇത് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അതിനൊരു ഉത്തരം പറയുന്നു പിന്നെ ഇങ്ങനെ പറയുന്നു ഒരു കൽപ്പനകൾ ചേർത്ത് പറയുന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷെ വാസ്തവത്തിൽ ആ നാടികൾ ആ ഗ്രന്ഥങ്ങൾ ഓലക്കെട്ടുകൾ എടുത്ത് വായിക്കാൻ അറിയുന്നവർക്കറിയാം അതിലെന്താ എഴുതിയിരിക്കുന്നത് ഏത് രീതിയിൽ നമ്മൾ ചിന്തിച്ചാലും കുറേ പേര് കൂടെ കൂടിയിരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അത് ഇത് ഋഷീശ്വരന്മാർ ചെയ്തതാണ് സ സങ്കല്പമനുസരിച്ച് ശ്ര നമ്മുടെ വിശ്വാസമനുസരിച്ച് സപ്തർഷികളും അതുപോലെ പതിനെട്ട് സിദ്ധന്മാരും ഇവരുടെ പേരിലാണ് ഈ നാടികളൊക്കെ പ്രസിദ്ധമായിരിക്കുന്നത് അതിൽ ശുഗനാടി കൗശിക നാടി ബ്രഹ്മനാടി അഗസ്ത്യനാഡി എന്നൊക്കെ പേരിൽ നാടികളുണ്ട് അപ്പോൾ ഇത് ഓലക്കെട്ടുകളിൽ ഈ ജനിച്ച ആൾക്കാരുടെ ഒരു ഒരു ഡീറ്റെയിൽ നമ്മൾ പറയുന്ന ജാതകം എഴുതുക എന്ന് പറയുന്നത് പോലെ ജാതകം എഴുതിയിരിക്കുന്നതാണ് അത് അതിൻ്റെ ഒരു ചരിത്രം പറയുന്നത് ഈ ഇപ്പോൾ ഒരു കാലത്ത് ഇതൊക്കെ എഴുതി വച്ചിരുന്നു അതെല്ലാം കുംഭകോണത്തെ തഞ്ചാവൂര് കുംഭകോണ ആ ഏരിയയിൽ വൈധീശ്വരം എന്നൊരു കോവിലുണ്ട് അത് വളരെ പ്രസിദ്ധമാണ് ഇപ്പോൾ ഈ നാടീശാസ്ത്രത്തിൻ്റെ പേരിൽ ഈ ഏരിയയിലാണ് ഇതിപ്പോൾ പ്രചാരത്തിലുള്ളത് വാസ്തവത്തിൽ തഞ്ചാവൂർ സരസ്വതി മഹൽ ലൈബ്രറി എന്ന് പറഞ്ഞാൽ വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു സർഭുജ രാജാവ് ആണത് ഉണ്ടാക്കിയിരുന്നത് അദ്ദേഹമാണ് അത് മെയിൻറ്റെയിൻ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് ഈ സരസ്വതി മഹൽ ലൈബ്രറിയിൽ ഇത്തരം ഏട് ഇത്തരം നടികൾ എല്ലാം അവരുടെയും ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ അവർ പലതും സർച്ച് ചെയ്യാൻ നടക്കുന്ന പല കാര്യങ്ങളും സർച്ച് ചെയ്യാൻ നടക്കുന്ന സമയത്ത് ഇവിടെ എത്തുകയും ഇതിൽ ഈ നാടികളിൽ കേവലം ഫലം പറയുക മാത്രമല്ല പരിഹാരങ്ങളും പറഞ്ഞിട്ടുണ്ട് പരിഹാരത്തോടൊപ്പം ഒരുപാട് ആയുർവേദ മരുന്നുകളുടെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് രഹസ്യമായ മരുന്ന് കൂട്ടുകൾ അപ്പം ഇതെങ്ങനെയോ മനസ്സിലാക്കി അതിന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ ഇതോടെ പോയി ചർച്ച് സർച്ച് ചെയ്യുകയും അവിടെ നിന്ന് കിട്ടിയ ഏറെ ഈ താളിയോല ഗ്രന്ഥങ്ങള് ഗ്രന്ഥക്കെട്ടുകൾ അവർ ബ്രിട്ടനിലേക്കോ വിദേശത്തേക്ക് കൊണ്ടുപോവുകയും ബാക്കി വന്ന അവർക്ക് വേസ്റ്റാണെന്ന് തോന്നിയ കുറേ ഭാഗം അവിടെ നാട്ടുകാരെ വിളിച്ച് ലേലം ചെയ്യുകയും ചെയ്തു അങ്ങനെ ലേലം ചെയ്തപ്പോൾ തിരുവള്ളൂർ സമൂഹം എന്ന അവിടുത്തെ അന്ന് ജീവിച്ചിരുന്ന അവിടെ ചുറ്റുപെട്ടുകൊണ്ടായിരുന്ന ആ ആ കൂട്ടർ അവർ പോയിട്ട് ഇത് ലേലത്തിന് വാങ്ങി ആ നാടികൾ മുഴുവൻ ലേലത്തിന് വാങ്ങി അങ്ങനെ ലേലത്തിന് വാങ്ങി കിട്ടിയ നാടികളാണ് പരമ്പരയായിട്ട് പകർ പകർത്തി എഴുതി പകർത്തി എഴുതി ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത് അന്നത്തെ രാജാക്കന്മാർ അതിനെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഇത് പരമ്പരയായിട്ട് അവരിലിങ്ങനെ പകർത്തി എഴുതിപ്പോയി അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം പറയുന്നത് അപ്പോൾ ഇതിൽ ആൾക്കാർ പറയുന്ന പിന്നെ ഒരുപാട് പിന്നെ തെറ്റിദ്ധാരണകൾ ഇതിനെക്കുറിച്ചുണ്ട് പറയുന്നത് വെച്ചാൽ അതിപ്പോഴും പുതിയ ഓലകളുണ്ടാക്കി അതിനെ കെമിക്കലൊക്കെ ഇട്ട് പഴയതാക്കി പഴയതാക്കിയിട്ട് അതിലെന്തൊക്കെ ഇവർ എഴുതി വെച്ച് എഴുതി വെച്ചിട്ട് അതിനെ എടുത്ത് ചൊല്ലുകയാണ് എന്നിട്ട് കുറേ ആൾക്കാരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ കമ്പയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറ്റിച്ച് പൈസ ഉണ്ടാക്കുകയാണ് എന്നൊക്കെയാണ് ഇവരിതിൽ പറയാറ് ഇതൊന്നും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല കാരണം ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ രീതിയിൽ പ്ലാൻ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേറെ എന്തൊക്കെ ജോലികൾ ചെയ്ത് ജീവിക്കുക ഇത്രയും ബുദ്ധിയും കഴിവും ഉള്ളവരാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇത്രയധികം ആൾക്കാരുടെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിലെ ഭാവിഭൂതങ്ങൾ മുഴുവൻ കൽപ്പിച്ചു കൂട്ടി എഴുതി തയ്യാറാക്കാൻ കഴിയുന്ന മനുഷ്യരാണ് എന്ന് നമ്മൾ വയ്ക്കുക അവർ എത്ര ബുദ്ധിമാന്മാരും കഴിവുള്ളവരുമാണ് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാം പക്ഷേ ഇതൊക്കെ വെറുതെ ഇതൊന്നും മനസ്സിലാവാത്തോണ്ട് പറയാണ് അതിൻ്റെ വശങ്ങളോ അതിൻ്റെ അർത്ഥമോ ഒന്നും മനസ്സിലായിട്ടില്ല അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം വന്നിട്ടില്ല കാരണം ഇതിൽ ഒരു സത്യമുള്ളത് എല്ലാവരും നാടി ജ്യോതിഷം പോയി നോക്കിയിട്ട് എല്ലാവർക്കും അതിന് ഫലം കിട്ടില്ല കാരണം എല്ലാവരുടെയും നാടി ഇപ്പം അറിഞ്ഞതുപോലെ എല്ലാവരുടെയും നാടി കിട്ടുക തന്നെ തന്നെ എന്ന വിഷയമേ ഇല്ല ചിലവരുടെ നാടി കിട്ടും ചിലവരുടെ കിട്ടില്ല കാരണം പല നാടികളും ഇപ്പോൾ അവൈലബിളല്ല എല്ലാവരുടെയും ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമുണ്ട് പക്ഷേ അതൊക്കെ എത്രയോ അതിലൊരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കി മുഴുവൻ അവർ കൊണ്ടുപോയി അതിൽ ഈ പറഞ്ഞ മരുന്നുകളുടെയും മറ്റു പ്രയോഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അതിന് ഇതൊരു വെറും കെട്ടുകഥയല്ല അതിന് ചരിത്രമുണ്ട് ചരിത്രരേഖകളുണ്ട് അതിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മനസ്സിലാക്കാം എല്ലാവരുടെയും നാടികൾ അതിൽ ഇല്ല എന്നുള്ളത് അപ്പോൾ ഇതിൽ ഇതിൽ വേറെ നാഡീശാ ഇതിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അതിൽ വേറെ ഗ്രഹങ്ങളുടെയോ ബാക്കിയോ ഒന്നും നോക്കുന്നില്ല നമ്മൾ പോകുമ്പോൾ പുരുഷനാണെങ്കിൽ വലത് കൈയുടെ വിരളടയാളം അവരെടുക്കുന്നു അവരെടുത്തിട്ട് ഈ വിരലടയാളത്തിൻ്റെ ഒരു ലക്ഷണമുണ്ട് ആ ലക്ഷണം അനുസരിച്ചിട്ടാണ് ഈ നാഡീഗ്രന്ഥങ്ങൾ വച്ചിരിക്കുന്നത് ആ ലക്ഷണത്തിൽ ആ ഗ്രന്ഥം എടുത്ത് അതിനെ അതിൽ നോക്കി വായിക്കുന്നു അപ്പോൾ അതിൽ ഭാഗ്യമുണ്ട് നമ്മുടെ സമയമൊക്കെ ഒരുമിച്ച് വന്നു നേരെ നാടി ഒക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സമീപനം നേരത്തെ പറഞ്ഞുവല്ലോ അപ്രോച്ചിങ് ആ അത് സമയം ആയി എങ്കിൽ ഭാഗ്യവശാൽ അത് കിട്ടും അത് കറക്റ്റായിട്ട് നാടി കിട്ടിയാൽ പറയുന്നതെല്ലാം കറക്റ്റായിരിക്കും അങ്ങനെയുള്ള അനുഭവമുള്ള ഒരുപാട് കഥകളുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് രണ്ട് ലിങ്ക് അനുഭവ കഥകൾ കൂടെ ചേർക്കുന്നുണ്ട് കാരണം ഈ ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരിക്കലും കണക്കുകൂട്ടി ഒരാൾക്ക് കൽപ്പിച്ചൊന്നും പറയാൻ പറ്റുന്നതല്ല ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നത് അയാളൊരു അത്ഭുത ജീവിയോ വലിയ സിദ്ധികളുള്ള ആളൊന്നും അല്ല ഈ നാടീശാസ്ത്രം വായിക്കുന്നത് ആ വട്ടെഴുത്ത് എന്ന് പറയുന്ന തമിഴ് വായിക്കാൻ അറിയാവുന്ന ആർക്കും അത് വായിക്കാം അപ്പോൾ നമുക്ക് പോയിട്ട് വട്ടെഴുത്ത് പഠിച്ചാൽ വട്ടെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ചെന്നൈയിലും അവിടെ ഈ വൈദ്യേശ്വരൻ കോവിലിൻ്റെ ചുറ്റുമൊക്കെ ഇത് പഠിപ്പിക്കുന്നവരുമുണ്ട് പഠിച്ചാൽ നമുക്കും ആ എടുത്തിട്ട് വായിച്ച് നോക്കാം അപ്പോൾ പിന്നെ അവിടെ പിന്നെ വേറെ കള്ളം എന്നും പറ്റിപ്പിൻ്റെ കാര്യമൊന്നും വരുന്നില്ല അപ്പോൾ ഇതറിയാത്തത് കൊണ്ടാണ് ഇതെന്തോ പറ്റിപ്പാണെന്ന് തോന്നുന്നത് പിന്നെ അവർ പൈസ വാങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇതനുസരിച്ച് നാടി കിട്ടിയാൽ അവർ വായിക്കുന്നതിനുള്ള ദക്ഷിണ വാങ്ങും നാടി കിട്ടിയില്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ സാധാരണ നമ്മൾ പോയി കണ്ടു എന്നുള്ള രീതിയിൽ ഒരു കൺസൾട്ടേഷൻ ഫീസ് എന്നതുപോലെ എന്തെങ്കിലും കൊടുത്താലായി വാങ്ങിയാലായി ചിലപ്പോൾ അവർ വാങ്ങാറുമില്ല അപ്പോൾ ഈ വായിക്കുന്നവരും ഇത് മനസ്സിലാക്കുന്നവരും അത്രയും പ്രഗത്ഭന്മാരാണെങ്കിൽ പരിചയമുള്ളവരാണെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിച്ച് തരാൻ പറ്റും അപ്പോൾ ഇതിലുള്ളൊരു പ്രത്യേകത ആളിൻ്റെ പേര് ബാക്കി ലക്ഷണങ്ങൾ കുടുംബത്തിൻ്റെ ബന്ധങ്ങൾ ഇപ്പോൾ പന്ത്രണ്ട് ലെവലിലാണിത് പറയുന്നത് അപ്പോൾ ഒരു വട്ടം തന്നെ എല്ലാം പറയില്ല അപ്പോൾ പന്ത്രണ്ട് ലെവലിൽ പന്ത്രണ്ട് അതിനെ വിഭാഗപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ വളരെ വലിയ വിസ്താരമുള്ള ഒരു ശാസ്ത്രശാഖയാണിത് അത് നേരത്തെ തന്നെ എഴുതി വച്ചിരിക്കുകയാണ് പുതിയതായിട്ടൊന്നും നിർമ്മിച്ചല്ല അവർ പറയുന്നു അപ്പോൾ അങ്ങനെ പുരുഷന്മാർക്ക് വലത് കൈയും സ്ത്രീകൾക്ക് ഇടത് കൈയുടെയും അടയാളമെടുക്കുന്നു അതനുസരിച്ച് നോക്കുന്നു അപ്പോൾ അതിനൊരു കണക്കുള്ളത് പന്ത്രണ്ട് വയസ്സിന് ശേഷമായിരിക്കണം അത് നോക്കണമെന്നാണ് ഒരു വേഴവട്ടത്തിന് ശേഷം അതാണ് അപ്പോഴേ നാടി നാടിക്കിട്ടുള്ളൂ അതനുസരിച്ചിട്ടുള്ള പേരും വയസ്സും എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ കിട്ടിയവർക്ക് അത് മുഴുവൻ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ എന്തായാലും ഇതിൽ കൽപ്പനയുടെ ഭാഗമായിട്ട് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ അത് പലരുടെയും ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് ഇത്രയും കണക്ക് കൂട്ടിയത് ഇങ്ങനെയാണ് ഇത്രയും എടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊരു ഗ്രന്ഥത്തെക്കുറിച്ച് പറയാം ഇപ്പോൾ ബൃഹു സംഹിത പോലുള്ള ഗ്രന്ഥങ്ങളുണ്ട് അതുപോലെ ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു ഗ്രന്ഥം ഈ ജ്യോതിഷത്തിൻ്റെ ഇതേ രീതിയിൽ കൈകാര്യം ചെയ്യുന്നൊരു ഗ്രന്ഥമുണ്ട് അതിന് വൃദ്ധ സൂര്യാരുണ കർമ്മവിഭാഗം എന്നാ പറയുക ഈ ഗ്രന്ഥം ആണ് ഇപ്പോൾ ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് കിട്ടും ആയിരത്തി ഇരുന്നൂറോളം അധ്യായങ്ങളുള്ള ഒരു ഞാൻ ആ ഗ്രന്ഥമുണ്ട് എൻ്റെ കൈ അവശാ ഗ്രന്ഥമുണ്ട് ഞാനാ നോക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഈ അത്ഭുത വിദ്യ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ഈ ആയിരത്തി ഇരുന്നൂറോളം അധ്യായങ്ങളിൽ വിസ്തരിച്ച് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ സംക്ഷേപത്തിൽ ഒരുപാട് ജാതകങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി ഇരുന്നൂറോളം അധ്യായങ്ങളിൽ ഈ ആയിരത്തി ഇരുന്നൂറ് തരത്തിലുള്ള മനുഷ്യരുടെ ജാതകങ്ങളുടെ ഒരു സാമാന്യ അറിവ് പറഞ്ഞിട്ടുണ്ട് അവർക്കുണ്ടാകാൻ പറ്റുന്ന ഉണ്ടാകാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും അതിൻ്റെ ഫലം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു സാമാന്യ അറിവുള്ള അപ്പോൾ അത് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് അധ്യായങ്ങളെന്ന് പറയുമ്പോൾ തന്നെ വലിയ വിസ്താരമാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല സംസ്കൃത മൂലത്തിൽ തന്നെയാണുള്ളത് അത് വെറുതെ ഒരു ഒരു ജിജ്ഞാസയ്ക്ക് ഞാൻ എൻ്റെ തന്നെ ബാക്കി രാശിയും ലക്ഷണങ്ങളൊക്കെ വച്ച് നോക്കിയപ്പോൾ നക്ഷത്രങ്ങളൊക്കെ വെച്ച് നോക്കി ഇപ്പോൾ വളരെ കറക്റ്റായിട്ടാണ് സാമാന്യ രീതിയിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ എവിടെയായിരിക്കും ജീവിക്കുന്നത് എന്തായിരിക്കും ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഒരു രഹസ്യമായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഇതിൻ്റെ പുറകെ ഒരു കണക്കുണ്ട് ആ കണക്കാണ് ബൃഹസംഹിത അനുസരിച്ച് ഞാൻ അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താം എങ്ങനെയാണ് ഇത്രയും വിസ്തരിച്ച ഇത്രയും ഭേദങ്ങൾ അവർ കൃത്യമായിട്ട് കണക്കാക്കിയിരുന്നത് അത് അനേകം വർഷങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം അപ്പോൾ ഒരു വൈദ്യശാസ്ത്രം അറിയുന്ന ആൾ അത് സംബന്ധമായിട്ട് എഴുതുമ്പോൾ അനേകം വർഷങ്ങളുടെ അനുഭവം കൊണ്ട് അയാൾ ഒരു വൈദ്യശാസ്ത്ര ഗ്രന്ഥം എഴുതിയാൽ ആ മരുന്നുകളൊക്കെ വളരെ ഫലിക്കുന്നതായിരിക്കും കാരണം എക്സ്പീരിയൻസ് എന്ന് നമ്മൾ പറയുന്ന ആ പാർട്ട് അത് അതിൻ്റെ ഒരു മുഖ്യ ഘടകമാണ് എങ്കിലും അതിനൊരു ഒരു ഒരു വിദ്യയുണ്ട് ഒരു കണക്കുണ്ട് അതായത് ഈ നാടികൾ ബൃഹസംഹിത അനുസരിച്ച് നൂറ്റി അൻപത് തരം നാടികളുടെ ഒരു വിഭാഗം പറയുന്നുണ്ട് അപ്പോൾ ഈ നൂറ്റി അൻപത് തരം നാടികളെ പതിനാറ് വർഗങ്ങളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഈ നൂറ്റി അൻപത് തരം നാടികൾ എട്ട് കൊണ്ട് ഗുണിക്കുന്നു അതായത് എട്ട് കണക്കാക്കുന്നത് ഒൻപത് ഗ്രഹങ്ങളാണ് ഒൻപത് ഗ്രഹങ്ങളിൽ രാഹുവിനെ കേതുവിനെ ഒന്നാക്കി കണക്കാക്കി എട്ടായിട്ട് കണക്കാക്കിയിരിക്കുന്നു അപ്പോൾ നൂറ്റി അൻപത് ഇൻറ്റു എട്ടാണ് നൂറ്റി അൻപതിന് എട്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് എന്നു കിട്ടും അപ്പം ഈ ആയിരത്തി ഇരുന്നൂറ് ഗ്രഹനിലകളാണ് ഉണ്ടാവുക ഇപ്പം ഗ്രഹനിലകൾ ഗ്രഹനില എന്ന് നമുക്ക് അറിയാം ജനിച്ച വ്യക്തിയുടെ ഗ്രഹനില അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ഗ്രഹനിലകളായി ഈ ആയിരത്തി ഇരുന്നൂറ് ഗ്രഹനിലകളെ ശാസ്ത്രമനുസരിച്ച് നമ്മുടെ പൗരാണിക ശാസ്ത്രങ്ങളനുസരിച്ച് എൺപത്തി നാല് ലക്ഷം പ്രാണികളുണ്ട് ഒരു സൃഷ്ടിയിൽ എൺപത്തി നാല് ലക്ഷം പ്രാണികളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ നൂറ്റി അൻപത് ഇൻറ്റു എട്ട് എന്ന് കിട്ടിയതിൽ വീണ്ടും എൺപത്തി നാല് ലക്ഷം കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു കുടിക്കുന്നു അപ്പോൾ എൺപത്തി നാല് തരം എന്നുള്ളതാവും അപ്പോൾ ഈ പ്രാണികളുടെ ഓരോ പ്രാണികളും ഇപ്പോൾ മനുഷ്യന് മാത്രമല്ല ജാതകവും ഈ പറഞ്ഞ ഫലങ്ങളും ഉള്ളത് മറ്റു ജീവികൾക്കും ഉണ്ട് അത് നമ്മൾ നോക്കാറില്ല എന്ന് മാത്രം ഇപ്പോൾ പശുവിൻ്റെയൊക്കെ ജന്മനക്ഷത്രം ജന്മതിഥിയൊക്കെ വച്ച് നോക്കിയിട്ട് നോക്കാറുണ്ട് പലരും പശുവിൻ്റെ ജന്മദിനം ഒക്കെ നോക്കാറുണ്ട് അത് ആ പ്രാണിയോടുള്ള അല്ലെങ്കിൽ ആദരവ് സ്നേഹമൊക്കെ കൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ പട്ടി വളർത്തുന്നവരാണെങ്കിൽ പട്ടിയുടെയൊക്കെ ബർത്ത്ഡേ നോക്കാറുണ്ട് അത് അവരുടെ ഒരു അവരുടെയൊക്കെ ഒരു എന്താ പറയുന്നത് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പക്ഷേ വാസ്തവത്തിൽ എല്ലാത്തിനും ജന്മമുള്ള എല്ലാത്തിനും ഒരു ഗ്രഹമുണ്ടാവും നിലയുണ്ടാവും ഒക്കെ ഉണ്ടാവും മനുഷ്യരാണത് കൂടുതൽ ആഗ്രഹിക്കുന്നത് അവർക്കത് ആവശ്യമുള്ളത് കൊണ്ട് അത് കൂടുതൽ പ്രയോഗിക്കുന്നു മാത്രം അപ്പോൾ ഇങ്ങനെ ഒരു കണക്കായി നൂറ്റമ്പത് എൻ എട്ട് ആ നൂറ്റമ്പത് തരം ആടികൾ എട്ട് എന്നുള്ളതിനെ വിഭാജിച്ചു അത്രയും ഗ്രഹനിലകൾ വന്നു അതിനെ എൺപത്തി നാല് കൊണ്ട് ഗുണിച്ചു അപ്പോൾ ഇതിൽ മറ്റൊരു ഇത് വരുമ്പോൾ ഈ ഇത്രയും വിഭാഗങ്ങൾ വന്നു ഇതിനെ നമ്മൾ വീണ്ടും എൺപത്തി നാല് കൊണ്ട് എൺപത്തിനാല് ലക്ഷം കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് മനുഷ്യൻ്റെ കാറ്റഗറീസ് കിട്ടും അപ്പോൾ ഈ കിട്ടിയ ഗുണനഫലത്തെ ഫലത്തെ എൺപത്തിനാല് ലക്ഷം കൊണ്ട് ഭാഗിക്കുക അപ്പോൾ അത് ഒരു ഒരു മനുഷ്യ ഒരു വർഗമായി മനുഷ്യൻ എൺപത്തിനാല് അതിൽ ലക്ഷത്തിൽ ഒരു വർഗമാണല്ലോ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും ആ മനുഷ്യനിൽ എത്ര മനുഷ്യരുണ്ടാകും അവരുടെ എങ്ങനെയാണ് ജാതകങ്ങളുടെ ക്രമം വന്ന് കിട്ടും ഇങ്ങനൊരു കണക്കാണ് ഇങ്ങനൊരു വിദ്യയാണ് ഈ ഇത് കണക്കാക്കാൻ എല്ലാവരുടെയും കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്ന രീതി അപ്പോൾ ഈ ആയിരത്തി ഇരുന്നൂറ് എന്നുള്ള കണക്കിൻ്റെ ഗ്രഹനിലയുടെ ബേസിലാണ് ഇത് മുഴുവൻ പോയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ വൃദ്ധ സൂര്യാരുണ കർമ്മവിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞത് അതിലും ഈ അധ്യായങ്ങളിൽ ഇത്തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത് കൂടുതലും മരുന്ന് പ്രയോഗങ്ങളൊക്കെ അതിലുണ്ട് കാരണം എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് വിദ്യ ചെയ്യണമെന്നൊക്കെ ഈ പറഞ്ഞ എല്ലാ ശാസ്ത്രങ്ങളിലും അത് വരുന്നുണ്ട് കാരണം മരുന്ന് പ്രയോഗങ്ങൾ ആവശ്യമാണല്ലോ ഇങ്ങനെ നാടിയുടെ ഈ വിഭാഗം വച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ സാഖ്യശാസ്ത്രമനുസരിച്ച് പതിമൂന്ന് കരണങ്ങളാണ് ഇപ്പോൾ കരണങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ അതിൽ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അന്ധകരണ ത്രയം അതായത് ബുദ്ധി മനസ്സ് അഹങ്കാരം ഇങ്ങനെ പതിമൂന്ന് കരണങ്ങൾ കണക്കാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പതിമൂന്ന് കരണങ്ങളിൽ ചില ജീവികൾക്ക് ഒരു കരണവും ചില ജീവികൾക്ക് രണ്ട് കരണവും ചില ജീവികൾക്ക് മൂന്ന് കരണവും ഇങ്ങനെയാണ് പതിമൂന്ന് കരണങ്ങളും പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്ന ജീവി എന്ന രീതിയിലാണ് മനുഷ്യനെ പറയുന്നത് അപ്പോൾ ജീവികളുടെ വിഭാഗം ചെയ്യുന്നത് ഈ പതിമൂന്ന് കാരണങ്ങളിലാണ് ഈ പതിമൂന്ന് കാരണങ്ങളിൽ ഓരോ കരണവും കൂടുന്നതും കുറയുന്നതും അതിൻ്റെ കർമ്മത്തിനനുസരിച്ചായിരിക്കും കർമ്മത്തിൻ്റെ വിഭാഗത്തിനനുസരിച്ചായിരിക്കും കൂടുകയും കുറയുകയും ചെയ്യാം അത് നമുക്കറിയാം ഇപ്പോൾ ജന്മന ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകുന്നത് കരണദോഷങ്ങളുണ്ടാകുന്നത് ഇന്ദ്രിയ ദോഷങ്ങളുണ്ടാകുന്നതൊക്കെ കർമ്മം കൊണ്ടാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ ഈ പതിമൂന്നിന് വിഭാഗം ചെയ്യുമ്പോൾ ഇപ്പോൾ എൺപത്തി നാല് ലക്ഷം ജീവികൾ പ്രാണികളെന്ന് പറയുന്നത് ഈ പതിമൂന്ന് വർഗത്തിൽപ്പെടും ഇതിൽ ഏകകോശ ജീവികളൊക്കെ ഒരു കരണത്തിൻ്റെ അല്ലെങ്കിൽ സ്പർശം എന്ന ഒരു കരണത്തിൻ്റെ ഇതിൽ നിൽക്കുന്നവരായിരിക്കും ബാക്കി മറ്റ് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനമനുസരിച്ച് എല്ലാകും അപ്പം മനുഷ്യനിൽ പൂർണ്ണമായിട്ട് വരുന്നു കാരണം മനുഷ്യനിലെ ബുദ്ധിയും മനസ്സും അഹങ്കാരവും ഇതൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു അതുപോലെ ദശ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നു ഇങ്ങനെ മൊത്തം പ്രപഞ്ചത്തിലെ പ്രാണികളെ വിഭാഗപ്പെടുത്തി അതിന് ജന്മം ഉണ്ടാകുന്നത് സമയം നോക്കി അതിൻ്റെ ഗ്രഹനില ആ സമയത്തുണ്ടാകാവുന്ന പരമാവധി കോമ്പിനേഷൻസ് നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ഇതൊക്കെ നോക്കി അതിനെ വിഭാഗപ്പെടുത്തി അതിൻ്റെ ഗുണദോഷങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പീരിയൻസ് കൊണ്ട് അനുഭവം കൊണ്ട് ആ ഗുണദോഷങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ഗുണദോഷങ്ങൾ അവരുടെ ദിവ്യധിഷ്ഠി കൊണ്ട് തിരിച്ചറിഞ്ഞു എന്ന് പറയണം കാരണം ഒരു ഒരു വ്യക്തി എത്ര ദീർഘായുവാണെന്ന് നമ്മൾ പറഞ്ഞാലും ഇത്രയധികം വിശദമായിട്ടത് കാണുക സംഭവമല്ല അപ്പോൾ അങ്ങനെ അത് തിരിച്ചറിഞ്ഞ് ഈ സപ്തർഷികളും അല്ലെങ്കിൽ ഈ പതിനെട്ട് സിദ്ധന്മാരും അവർക്കുണ്ടായ ആ ദിവ്യ കഴിവ് കൊണ്ട് ദിവ്യ സാമർഥ്യം കൊണ്ട് അവരതിനെ വിശദമായിട്ട് എഴുതി വച്ചു പരിചയപ്പെടുത്തി അപ്പോൾ അതിൽ എല്ലാ ഓരോ ഋഷികളുടെയും സംഹിതകളിൽ എല്ലാവരുടെയും ഉണ്ടാവില്ല അതിലും വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ അഗസ്ത്യ നാടിയിൽ ചിലവരുടെ കിട്ടും കൗശിക നാടിയിൽ മറ്റു ചിലവരുടെ കിട്ടും ബ്രഹ്മനാടിയിൽ വേറെ അവരുടെ കിട്ടും ശുഖനാടിയിലായിരിക്കും മറ്റുള്ളവരുടെ കിട്ടുക ഇങ്ങനെയുള്ള വിഭാഗങ്ങളും ഉണ്ടാവുക അകത്ത് പിന്നെ ഒരുപാട് ഉണ്ട് പക്ഷേ ഒരു കാര്യം സ്പഷ്ടമാണ് ഇത് നമുക്ക് അവിശ്വസനീയമായ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ശാസ്ത്രമാണ് ഒരു വിദ്യയാണ് എപ്പോഴാണ് വിശ്വസിക്കാൻ പറ്റുക നിങ്ങൾ തന്നെ പോയി നിങ്ങളുടെ നാടി കണ്ടെത്തി ആ അനുഭവങ്ങൾ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ അങ്ങനെ അത്യന്തം നാസ്തികരായിട്ടുള്ളവർ പോയി നാടി നോക്കിയിട്ട് അതിൽ വലിയ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ട് അവർ നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ അതിനെ ആ തലത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ ഐ പി എസ് ഓഫീസേഴ്സ് പോലുള്ള ആൾക്കാർ പോലും അത് പോയിട്ട് ചെയ്തു ഐ എ എസ് ഓഫീസേഴ്സ് പോയിട്ട് ചെയ്തു അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഉള്ളതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ അനുഭവങ്ങൾ പറയുന്നുണ്ട് പക്ഷേ എന്ത് തന്നെ പറഞ്ഞാലും അതിന് ഒരു ശാസ്ത്രമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇത്രയും അത്ഭുതമായ ഒരു വിദ്യയാണ് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ജന്മങ്ങളെടുക്കും ഇത്രയും വിസ്തരിച്ച ഈ ശാസ്ത്രത്തിൻ്റെ രഹസ്യങ്ങൾ ഒന്ന് സാമാന്യ രീതിയിലെങ്കിലും മനസ്സിലാക്കാൻ അങ്ങനെ അത്ഭുതമായ വിദ്യയാണ് ഈ ജ്യോതിശാസ്ത്രം ജ്യോതിശാസ്ത്രം മനുഷ്യൻ്റെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ ആയിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ഇത്രയും വിശദമായിട്ട് അതിനെ പറയാൻ പരിചയപ്പെടുത്താൻ ശ്രമിച്ചു അതിൻ്റെ വിഭാഗങ്ങളിലൂടെ വിശദം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഓരോന്നിനെയും വിസ്തരിച്ച് പരിചയപ്പെടുത്തിയിട്ടില്ല സാമാന്യമായി പരിചയപ്പെടുത്തി അതിൽ നാഡീജ്യോതിഷത്തെയും സാമാന്യമായിട്ട് പരിചയപ്പെടുത്തി ഇതിൻ്റെ സംബന്ധമായിട്ടുള്ള ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങളും അല്ലെങ്കിൽ ചില ആൾക്കാരുടെ അനുഭവങ്ങളും ഒക്കെ ഇതിനോട് ലിങ്ക് ചെയ്യുന്നുണ്ട് കാരണം അത് കേൾക്കുമ്പോൾ വ്യക്തമാകും ഇതിലെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ അത് അവരുടെ പ്രശ്നമാണ് നാസ്തികർ നാസ്തികരുടെ രീതിയിൽ ചിന്തിക്കുന്നു അവരുടെ പിന്നെ പ്രശ്നം അതവർ തന്നെ നോക്കിക്കോളും പക്ഷേ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും ഭാരതീയരെന്ന രീതിയിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് ഇത്രയും വിസ്തരിച്ചു കുറച്ച് സമയം അധികമായിട്ടുണ്ട് പക്ഷേ ഈ ഒരു വിഭാഗം ഇവിടെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമസ്കാരം